നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപ്പും തുരുത്തി കടത്ത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സായാഹ്ന ധർണ നടത്തി. മാലിക് ബിൻ ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് കൈപ്പമംഗലം യൂണിറ്റിന്റെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനം പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം മാറാട്ടുകടവിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. ചന്ദ്രാപിന്നി ഈസ്റ്റ് ഉപ്പും തുരുത്തി കടത്ത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സായാഹ്ന ധർണ നടത്തി. പഞ്ചായത്ത് മെമ്പർ എ കെ ജമാൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിമാസം 5000 രൂപ നൽകിക്കൊണ്ട് 3 വർഷങ്ങളിൽ കൃത്യമായി ഈ കടവ് നടത്തിക്കൊള്ളാമെന്നുള്ള എഗ്രിമെൻറ്റോടുകൂടി വർഷങ്ങൾക്ക് മുൻപ് എഗ്രിമെൻറ്റ് വെച്ച ഒരു കടത്താണിത്. കഴിഞ്ഞ മാർച്ച് 31 മുതൽ ഈ കടത്ത് ഇവിടെ നിലക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും നമ്മളിത് അവതരിപ്പിച്ചെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി ഇതിന് യാതൊരുവിധ അനുകൂലമായ മറുപടിയും നൽകുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി ഡി സജീവ്, നേതാക്കളായ എ കെ മൊയ്തീൻ, ഗോപാലൻ മാസ്റ്റർ, വി കെ ഹംസക്കുട്ടി, രാജൻ എ കെ, എം ആർ ദേവസി, ജിതിൻ രാജേന്ദ്രൻ, ഷഫീഖ് ഷമീർ കാട്ടുകാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മാലിക് ബിൻ ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് കൈപ്പമംഗലം യൂണിറ്റിന്റെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനം പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പി എ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി ഷൈഖുന ആലിക്കുട്ടി മുസ്ലിയാർ സിൽവർ ജൂബിലി പ്രഖ്യാപനം നടത്തി. കെ പി ധനപാലൻ എം പി ഹയർ സെക്കൻഡറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാലഘട്ടം വരെ പഠിക്കാൻ കുട്ടികൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നടത്താൻ അനുവദിക്കുകയില്ല എന്ന ഒരു മുടന്തൻ ന്യായമാണ് ഗവൺമെൻറ്റുകൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വാശ്രയ രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതാണ്ട് 10-20,000 കോടി രൂപയാണ് അന്യസംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വാശ്രയ രംഗത്ത് കൂടുതൽ കോളേജുകൾ ആരംഭിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. എസ് എം കെ തങ്ങൾ, കെ യു ഉണ്ണി മുഹിയുദ്ദീൻ, ആർ വി സിദ്ദിഖ് മുസ്ലിയാർ, പി എ മുഹമ്മദ് അലി, എ ഷറഫുദ്ദീൻ മൗലവി, പി ബി താജുദ്ദീൻ, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ 2012-13 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി കൃഷി ടെറസിലും മുറ്റത്തും എന്ന പ്രൊജക്ട് നടപ്പിലാക്കി. ഇതോടനുബന്ധിച്ച് 10 മൺചട്ടി, പച്ചക്കറി വിത്ത്, വളം, തൈ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിനകത്ത് മെയ് 8 വരെ ഈ പദ്ധതി നടപ്പാക്കുന്നതിനൊരു തടസ്സം ഉണ്ടായത്. ആ തടസ്സങ്ങളൊക്കെ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇത് കരാറെടുത്ത ആൾ ഈ ചട്ടികൾ സംഘടിപ്പിക്കാൻ പല ദിക്കുകളിൽ അന്വേഷിച്ച അവസാനം തിരുനെൽവേലിയിൽ നിന്നാണ് ഈ ചട്ടികൾ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തുടർന്നും അത്ര ഒരു പദ്ധതിയാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് നമ്മുടെ സമീപ പ്രദേശത്തെ ഒരു പഞ്ചായത്തും ഏറ്റെടുത്തിട്ടില്ല. പദ്ധതി വെക്കുകയും നിർവഹണം നടത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാർച്ച് 1 ഇത് ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ഹരി അധ്യക്ഷനായി. കൃഷി ഓഫീസർ എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ, വാർഡംഗങ്ങളായ നിഷ സുരേഷ്, ബൈന പ്രദീപ്, പഞ്ചായത്ത് സെക്രട്ടറി പി എ ഷാഹുൽ ഹമീദ്, ആർ കെ ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ മർദ്ദിച്ച കേസിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കാക്കാതുരുത്തി പള്ളിവളവ് സ്വദേശി വലിയകത്ത് റഹീമിനെയാണ് മതിലകം പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത്. രോഗിയെ ചികിത്സിക്കാൻ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതിനെ നിരാകരിച്ച ഡ്യൂട്ടി ഡോക്ടറായ ടി പി അനിൽകുമാറിനെ റഹീം മർദ്ദിച്ചുവെന്നാണ് കേസ്. സംഭവത്തെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തിയിരുന്നു. 2013 ഏപ്രിൽ 13 കേസിനാസ്പദമായ സംഭവം. മതിലകം എസ്ഐ ഡി മിഥുന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നാട്ടിക മേഖലാ സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും.
കെ രമ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വാടാനപ്പള്ളിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാർട്ടി ഭാരവാഹികൾ സമ്മേളന നടത്തിപ്പിനെ കുറിച്ച് വിശദീകരിച്ചത്. 23-24 തീയതികളിൽ വാടാനപ്പള്ളിയിലും 25-26 തീയതികളിൽ തൃത്തല്ലൂർ യു പി സ്കൂളിലും പാർട്ടിയുടെ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന പ്രദർശനം ഉണ്ടാകും. 24-ന് വൈകിട്ട് 10-ാം കല്ലിൽ നിന്നുള്ള പ്രകടനത്തിനു ശേഷം ചിലങ്ക പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനം RMP നേതാവ് കെ രമ ഉദ്ഘാടനം ചെയ്യും. അധിനിവേശ പ്രതിരോധ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി VP വാസുദേവൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും. 25-ന് തൃത്തല്ലൂർ UP സ്കൂളിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം രാവിലെ 10-ന് അപ്പുകുട്ടൻ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. May 25-ന് വൈകിട്ട് 4-ന് തൃത്തല്ലൂർ UP സ്കൂളിൽ, വൈകിട്ട് 4-ന് ബദൽ ഇടതുപക്ഷ സാധ്യതകളും പ്രശ്നങ്ങളും ഒരു മാർക്സിസ്റ്റ് സംവാദം എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. ഭാരവാഹികളായ TL സന്തോഷ്, MR അപ്പു, KG സുരേന്ദ്രൻ, VP രഞ്ജിത്, KS ബിനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.